ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ ടു തൗസൻഡ് നയൻറ്റീനിൽ കൊറോണ വൈറസ് വളരെ വലിയ രീതിയിൽ ഒരു ഔട്ട് ബ്രേക്കായിട്ട് മാറിയതിനു ശേഷം മാസ്ക് ധരിക്കാമെന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ബട്ട് ആദ്യമൊക്കെ നമ്മൾ മാസ്ക് ധരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇറിറ്റേറ്റിംഗ് ഫീലിംഗ് ആയിരുന്നു നമുക്ക് മുഖത്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് സമാധാനമായിട്ട് ശ്വാസം വലിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെയൊരു പ്രോബ്ലം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ നോക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വെളിയിൽ പോകുമ്പോൾ നമ്മളൊരു തരും പറയേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ മാസ്ക് ആട്ടോമാറ്റിക്കലായിട്ട് എടുത്തിട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കും സോ ആ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തിനോടൊപ്പം തന്നെ അത് ഇഴചേരുന്ന് വരുന്ന ഈ ഒരു ടൈമിൽ കുറച്ച് ൾ കഴിഞ്ഞ് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലോകം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് അന്ന് ആ ഒരു സമയത്ത് നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് ഓക്സിജൻ ആയിരിക്കില്ല പൊല്യൂട്ടഡ് ഓക്സിജൻ ആയിരിക്കും അതും അതിനെക്കാട്ടി കൂടുതൽ ടോക്സിക് ഓക്സിജൻ ആയിരിക്കും ടോക്സിക് ഗ്യാസ് ആയിരിക്കും ടോക്സിൻ്റെ അല്ല ടോക്സിക് ഗ്യാസ് ആയിരിക്കും സോ ഈ ഒരു ടോക്സിക് ഗ്യാസിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ നോർമലായിട്ട് വാ മാസ്ക് വെച്ച് അടച്ചു കഴിഞ്ഞാലും മൂക്ക് മാസ്ക് വെച്ച് അടച്ചു കഴിഞ്ഞാലും കണ്ണിൽ കൂടിയും ചെവിയിൽ കൂടിയൊക്കെ ഈ ഒരു ടോക്സി ഗ്യാസ് അകത്തുകയായി കയറി കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ട് വളരെ വലിയൊരു പ്രശ്നം വരും നമ്മൾ മരിച്ചു പോകാനുള്ള സാധ്യത വളരെ 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 കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറും അതേസമയത്ത് ഇതിനൊക്കെ ഒരു മറുപടി എന്താന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന നോർമൽ മാക് മാസ്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ അപ്പോൾ ആ ഒരു സമയത്ത് വേണ്ടത് ഗ്യാസ് മാസ്ക് ആണ് ഗ്യാസ് മാസ്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖ മൊത്തം അത് കവർ ചെയ്തിരിക്കും നമ്മുടെ മുഖവും ചെവിയും കണ്ണും ഒക്കെ അത് കവർ ചെയ്തിരിക്കും സോ അത് ആദ്യം ഇടുന്ന സമയത്ത് നമുക്കൊന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇറിറ്റേറ്റിംഗ് ഫീലിംഗ് ആയിരിക്കും സോ അപ്പോൾ നമുക്ക് വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ചെയ്യണം ഒന്ന് ബ്രീത്ത് ചെയ്തിട്ട് ആ ഒരു മാസ്ക് ഇട്ടു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വയ്ക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും ആര് ഇറിറ്റേറ്റിംഗ് ഫീലിംഗ് ആൻഡ് അതിനെക്കാട്ടി വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഒരുപാട് കാലമൊന്നുമില്ല തൊട്ട ഒരു ഡെക്കേഡിനുള്ളിൽ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഒരുപാട് സയൻറ്റിസ്റ്റുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് അന്ന് ഭൂമിയിലുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും ജനിച്ച് വീഴുന്ന കുട്ടികൾ മുതൽ ഒരാൾ മരിക്കാൻ കിടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വരയ്ക്കും ഈ ഒരു ഗ്യാസ് മാസ്ക് യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതേസമയത്ത് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും പട്ടിക്കും പൂച്ചയ്ക്കും കാക്കയ്ക്കും എല്ലാവർക്കും ഓക്സിജൻ ശ്വസിക്കുന്ന എല്ലാ ജീവികൾക്കും ഈ ഒരു മാസ്ക് ധരിച്ചേ പറ്റൂന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ആലോചിച്ച് നോക്കാം അന്ന് നമ്മുടെ ലോകം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം അതേ സമയത്ത് തന്നെ മറ്റൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാസ്ക് ഇടുന്നതിനേയും കട്ടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു റൂമിനകത്ത് പോയിട്ട് നമുക്കൊരു മാസ്ക് കുരാൻ പറ്റില്ല ഒരു മുറിക്കകത്ത് പോയിട്ട് നമുക്കൊരു മാസ്ക് കുരുൻ പറ്റില്ല ഒരു കാറിനകത്ത് പോയിട്ട് ഒരു വച്ച് കാറിൽ ഇന്ന് നമുക്ക് ഒരു മാസ്ക് ഊരാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന ടൈമിലോ ആ ഒരു മാസ്ക് നമ്മൾ ധരിച്ചേ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്തെ ആ ഒരു മാസ്ക് നമുക്ക് ഊരാൻ പറ്റില്ല നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ നേരത്തെ ആ ഒരു മാസ്ക് ഊരി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്വാസം പിടിച്ചുവെച്ചിട്ടേ നമുക്ക് ആ ഒരു ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ശ്വാസം പിടിച്ച് വെച്ച് കഴിഞ്ഞാലും കണ്ണിൽ കൂടിയും മുക്കിൽ കൂടിയും ചെവിയിൽ കൂടിയൊക്കെ ആ ഒരു ടോക്സിക് ഗ്യാസ് കയറിപ്പോവും സോ അങ്ങനത്തെ ആ ഒരു ലൈഫ് നമ്മൾ ജീവിക്കുന്നതൊന്നും ആലോചിച്ച് നോക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു കാര്യം ആ ഒരു മാസ്ക് എങ്ങനെയായിരിക്കും നമ്മളോടൊപ്പം ജീവിച്ചു വരുന്നത് നമ്മളും അതിനോടൊപ്പം എങ്ങനെ ഇടപഴകി പോകും എന്നും അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലോകം എങ്ങനെയായിരിക്കും നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ക്യൂറോസിറ്റി നിങ്ങൾക്ക് കാണും കുറച്ച് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് സോ അതെന്താന്നൊരു കാര്യം നമ്മൾ നോക്കാൻ പോകുന്നുണ്ട് തന്നെ അതെല്ലാം കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് വരല്ലേ എന്നുള്ള ഒരു നമ്മൾ പ്രാർത്ഥിക്കും സോ ആ ഒരു ലെവലിൽ നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ സോ മനസ്സിലാക്കിക്കൂടു നോക്കുന്നതിനുമ്പോൾ ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഓക്കെ നമുക്കൊന്ന് സമാധാനമായിട്ടൊന്നും ഫ്രീ ആയിട്ട് മാസ്ക് ഒന്നും ഇല്ലാതെ ഒന്ന് ശ്വസിക്കണം എന്നുള്ളൊരു കാര്യമൊന്ന് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ശ്വസിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റൊരു സ്ഥലത്ത് മാത്രമേ അന്ന് ഇതുപോലെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അവിടെ പക്ഷേ എല്ലാവർക്കും ചെന്ന് വിടാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം അതേസമയത്ത് നമ്മുടെ ഭൂമിയിൽ ഒരു ഗ്യാസ് മാസ്ക് ധരിച്ച് ജീവിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്തായിരിക്കും നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള ഒരു കാര്യം വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും വെള്ളം കുടിക്കുന്ന ഒരു കാര്യം വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാസ്ക് ഊരിയിട്ട് നമ്മൾ ശ്വാസം പിടിച്ച് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കണ്ണിൽ കൂടിയും മൂക്കിൽ കൂടിയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ടോക്സിക് ഗ്യാസ് കയറി പോകും അതുപോലെ തന്നെ ഒരാളെ കൊണ്ട് ഒരു നോർമൽ ഹ്യൂമനെ കൊണ്ട് എത്ര നേരം ശ്വാസം പിടിച്ചു വയ്ക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കാം അതേസമയത്ത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ഗ്യാസ് മാസ്ക് ഉണ്ടല്ലോ ആ ഗ്യാസ് മാസ്കിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു ഫിൽട്ടറ് കാണും ആ ഒരു ഫിൽട്ടർ നമ്മൾ ഊരി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാക്കൻ ട്യൂബിനകത്ത ട്യൂബ് ഉണ്ടല്ലോ ആ ഒരു ട്യൂബ് നമുക്ക് ഓക്സിജൻ ട്യൂബിൻ്റെ അവിടെ ഈ ഒരു ട്യൂബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിക്വിഡ് ഷേപ്പിലുള്ള ഒരു ഫുഡ് ആയിരിക്കും ആ ഒരു ഫുഡ് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് നമുക്ക് ഈ ഒരു വാക്കൻ ട്യൂബ് വഴി നമ്മുടെ വാക്കുകളിലേക്ക് പോകും അങ്ങനെ ആയിരിക്കും നമ്മൾ അന്നത്തെ കാലത്ത് ഫുഡ് കഴിക്കാറുള്ളത് അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും സോ അന്ന് നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഫുഡുകളായിരിക്കും നമ്മൾ അന്നത്തെ ഈ ഒരു കാലത്ത് ബിരിയാണി കേക്ക് അതുപോലത്തെ ഈ ഒരു ഇന്ന് നമ്മൾ കഴിക്കുന്ന ആസ്വാദിച്ച് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഫുഡൊന്നും അന്നുണ്ടാവില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ വാക്കം റെസ്റ്റോറൻറ്റുകൾ ഭയങ്കരമായിട്ട് ഓപ്പൺ ചെയ്യും വാക്കം റെസ്റ്റോറൻറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ വാക്കം ഗ്ലാസിനകത്ത് അല്ലെങ്കിൽ വാക്കം ട്യൂബിനകത്ത് നമുക്കൊരു ഫുഡ് ഒക്കെ വെച്ച് വെച്ചിരിക്കും നമ്മൾ അത് കണക്ട് ചെയ്ത് ട്യൂബ് കണക്ട് ചെയ്ത് നമ്മൾ ആ ഒരു ഫുഡൊക്കെ കഴിക്കണം അതേ സമയത്ത് തൊട്ടടുത്തൊരു ഓക്സിജൻ ടാങ്ക് കൂടെ കാണും നമുക്ക് ഈ ഓക്സിജൻ വലിക്കാനായിട്ട് ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ വലിക്കാനായിട്ട് വലിക്കാനായിട്ട് ആൻഡ് അതേസമയത്ത് <clears> okay <throat> നോക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ പതിയെ പതിയെ ഓരോ കാലങ്ങൾ കഴിഞ്ഞു പോകുന്നതും കുറച്ച് നാളെ കഴിഞ്ഞ് പോകുമ്പോൾ ഈ ഒരു വാക്കം റെസ്റ്റോറൻറ്റിലൊന്നും ആരും വരാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറും നാടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കുറയും അതേസമയത്ത് വീട്ടിൽ ഓരോരുത്തരും ഈ ഒരു ലിക്വിഡ് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് പ്രിപ്പയർ ആയി എല്ലാവരും വീട്ടിൽ തന്നെ ലിക്വിഡ് ഫുഡ് കഴിക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് മാറും അതേസമയത്ത് നമ്മുടെ പല്ലിൽ അത് വളരെ വലിയ രീതിയിൽ ഗുണമുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് ഈ പല്ല് തേക്കേണ്ട ഒരു ആവശ്യമില്ല അതുപോലെ തന്നെ ബാക്ടീരിയ ഒന്നും പല്ലിൽ വരാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറും അതേസമയത്ത് തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിലും പതിയെ പതിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് നാളെ നമ്മുടെ ബോഡി ഇതൊന്നും ചെയ്യാതിരിക്കുന്നുണ്ട് അതായത് ഈ ഒരു ആസ്വാദിക്കുക നമ്മുടെ ഈ ഒരു ഫുഡ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ആസ്വാദന കിട്ടില്ലല്ലോ സോ ആ ഒരു ആസ്വാദനമില്ലാത്ത കൊണ്ടും പതിയെ പതി നമ്മളൊരു സ്മെൽസ് ഒക്കെ നമ്മൾ സെൻസ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ആ ഒരു കഴിവ് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് സെൻസ് ചെയ്യാനുള്ള കഴിവൊക്കെ നഷ്ടമായതിനു ശേഷം പിന്നെ ഒരു എക്സ്പെർട്സും സയന്റിസ്റ്റും ഒക്കെ തന്നെ കുറച്ചുകൂടെയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഈ ഒരു ഓക്സിജൻ ഫിൽറ്റർന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു മാസ്കിൽ ഇൻക്ലൂഡ് ചെയ്യും ആ ഒരു ഫിൽറ്ററിൽ ഫിൽറ്ററിലൊരു സ്വിച്ചാണ് ആ സ്വിച്ച് നമ്മൾ നെക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെൻസ് അറിയാം മഴ പെയ്യുമ്പോഴത്തേക്കും മണ്ണിൽ വീഴുമ്പോൾ മണ്ണിൻ്റെ മണം പൂവെടുക്കുമ്പോൾ പൂവിൻ്റെ മണം ഫുഡ് എടുക്കുമ്പോൾ ഫുഡിൻ്റെ മണം ബിരിയാണിയുടെ മണം ഇതൊക്കെ നമുക്ക് അത് വെച്ച് സെൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പിന്നെ പതിയെ പതിയെ ആ ഒരു മാസ്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കിയതിനു ശേഷം അതിനകത്ത് ലെൻസ് വരും ഓഗ്മൻ്റെ റിയാലിറ്റി വരും നമുക്ക് മൂവീസ് കാണാം ഗെയിംസ് കളിക്കാം അതുപോലെ തന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ഈ ഒരു വിർച്വൽ റിയാലിറ്റി വരും പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കോൾ ചെയ്ത് ആൾക്കാരെടുത്ത് മീറ്റ് ചെയ്ത് സംസാരിക്കാം ആ ഒരു രീതിയിൽ കോൾസ് വരും അങ്ങനെയൊക്കെ ഇന്നിട്ട് വീണ്ടും കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും അത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തതിനേഷം അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഐ ഗ്യാസ് മാസ്ക് എന്ന് പറഞ്ഞൊരു മാസ്ക് അവരെ ഡെവലപ്പ് ചെയ്യും അതിനുശേഷം ഈ ഒരു ഐ ഗ്യാസ് മാസ്ക് ഉണ്ടല്ലോ അത് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ഐ ഗ്യാസ് മാസ്കിനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും പിന്നെ അതിനെ നല്ല സ്റ്റൈലിഷ് ഒക്കെ വരുത്താൻ തുടങ്ങും അതിനുശേഷം അതിനകത്ത് ഒരു ക്യാമറ ഫേസസ് വയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹെഡ്ഫോൺസ് വെക്കും അതുപോലെ തന്നെ ഈ ഒരു എയർ കണ്ടീഷനിങ് ഈ ഒരു കണ്ടീഷനിങ് സിസ്റ്റം വയ്ക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സോഫ്റ്റ് വരും അങ്ങനെ ഈ ഒരു ഐ ഗ്യാസ് മാസ്ക് വരുമ്പോൾ അതൊക്കെ സോൾവ് ചെയ്തിട്ട് ആ ഒരു ലെവലിലേക്ക് ഇമ്പ്രൂവ് ആകും അപ്പോൾ ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന ഏതൊരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു വോയിസ് ചേഞ്ചിങ് മാത്രം നമുക്ക് പറ്റില്ല വോയിസ് ചേഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വോയിസ് ഫിൽറ്റർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും കാരണം അടുത്ത് നിന്ന് ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഈ ഒരു നോർമൽ ഗ്യാസ് വെച്ച് ഗ്യാസ് മാസ്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷൗട്ട് ചെയ്ത് സംസാരിക്കണം ഭയങ്കരമായിട്ട് ഉറക്കെ സംസാരിച്ചാൽ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ സോ അതിന് പകരം അവരെന്ത് ചെയ്യുന്നുണ്ട് ചിന്തിച്ച് ആലോചിച്ചിട്ട് അവർ അതിനുവരം ഈ ഒരു എയർ ഫിൽറ്റർ കൊണ്ടുവരും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മൈക്രോഫോൺസ് കൊണ്ടുവരും അതുപോലെ തന്നെ ഈ ഒരു വേറെ എന്താ പറയാൻ പറ്റുക വേറെ ആ ലെവലിൽ നമുക്ക് സൗണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് വോയിസ് ചേഞ്ചറെ കൊണ്ടുവന്ന് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നോർമലായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു വോയിസ് ഫിൽറ്ററൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഈ ഒരു മാസ്ക് കുറച്ചൂടെ ഇമ്പ്രൂവ് ചെയ്യും അതിനുശേഷം ഒരു ഐ ഗ്യാസ് മാസ്ക് മാസ്ക് കണ്ടുപിടിച്ച ആൾക്കാർ ഒരു ബില്ലനൈസ് ആയിട്ട് മാറും ആ ഒരു ലെവലിൽ അവർ ഒരുപാട് പൈസ ഉണ്ടാക്കും പിന്നെ ഈ ഒരു മേക്കപ്പെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ ഒരു മേക്കെന്ന് മേക്കപ്പെന്ന് പറഞ്ഞൊരു പരിപാടി എന്നേക്കും ഇല്ലാതാവും അതായത് മേക്കപ്പ് ചെയ്യാൻ നമുക്ക് ഒരു മാസ്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മുഖത്തൊന്നും മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മുടെ ഒരു ബോഡിയിലത്തേക്ക് ആവശ്യമുള്ള സ്കിൻ കെയർ അതുപോലെ തന്നെ സ്കിൻ കെയർ ക്രീം ആ ഒരു ക്രീംസ് ഒക്കെ കാണുകയുള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളീ ഒരു ഫാഷൻസ് മൊത്തം ചേഞ്ച് ആവും നമ്മുടെ സ്റ്റൈലിഷ് രീതിയിൽ മൊത്തം ചേഞ്ചാകും ടോട്ടലായിട്ട് ചേഞ്ച് ആയിട്ട് നമ്മുടെ മൂവീസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിലിം സ്റ്റാർസ് നമ്മൾ കാണുന്ന ഹീറോസൊക്കെ ഫേസ് കാണിക്കാത്ത രീതിയിൽ ഫേസ് മാസ്ക് വെച്ചിട്ട് അയയ്ക്കാൻ തുടങ്ങുന്നുണ്ട് പിന്നെ ഈ ഒരു എക്സ്പ്രഷൻസ് ഒന്നും നമുക്ക് അറിയാൻ പറ്റാതാവും പിന്നെ എല്ലാം നമുക്ക് ജസ്റ്റ് പ്രവൃത്തികൾ മാത്രം അതായത് നമ്മൾ കയ്യൊക്കെ വെച്ചിട്ട് ഈ ഒരു എക്സ്പ്രഷൻസ് എല്ലാം കാണിക്കേണ്ടി വരും ശരീര പ്രകൃതിയിൽ വെച്ചിട്ട് നമുക്ക് എക്സ്പ്രഷൻസ് എല്ലാം കാണിക്കേണ്ടി വരും ഫേസ് പരസ്പരം ആരും കാണാൻ പറ്റാത്ത രീതിയിൽ മാസ്ക് വെച്ച് കവർ ചെയ്യേണ്ടി വരും അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു ടൂത്ത് ബ്രഷ് എന്ന് പറയുന്നത് എന്നേക്കുമായിട്ട് ഇല്ലാതാവും കാരണം നമുക്ക് ഈ ഒരു ലിക്വിഡ് ഷേപ്പിൽ നമ്മൾ മൗത്ത് വാഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരും ബ്രഷ് ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ കുറേ കുറച്ച് നാളെ കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു മാസ്ക് ഇട്ടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു വൈറസ് ഒന്നും ഉള്ളിലേക്ക് കയറില്ല ഈ ഒരു ബാക്ടീരിയ ഉള്ളിലേക്ക് കയറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സൈഡിൽ അത് പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു ഒരു നെഗറ്റീവ് സൈഡ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ പവർ സിസ്റ്റം ഭയങ്കരമായിട്ട് വീക്കാവും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പവർ വീക്കാവും നമ്മൾ ഭയങ്കരമായിട്ട് വീക്കാവും നമ്മൾ പുറത്തോട്ടേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് നമ്മുടെ കാല് തറയിൽ കുത്താൻ പറ്റാത്ത രീതിയിൽ പെയിൻ എടുക്കും എടുക്കുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള എന്തെങ്കിലും ഒരു ചെരുപ്പ് അന്നത്തെ കാലത്ത് കണ്ടെത്തും അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഹാർഡ് വർക്കിങ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡി മൊത്തത്തിൽ വീക്കായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് വയസ്സാവും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് വയസ്സാവുള്ള കാരണം എന്താ കഴിഞ്ഞാൽ നമ്മൾ വീക്ക് വീക്കാവുന്നതിനനുസരിച്ച് നമ്മുടെ ശ്വാസകോശവും വീക്കാവും കാരണം നമുക്ക് ബ്രീത്തായിട്ട് ഒരു ശ്വാസം പോലും എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു ശ്വാസകോശം എന്ത് ചെയ്യുന്നുണ്ട് ആവുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എല്ലാവരും വയസ്സാവും എന്നൊരു കാര്യം പറയുന്നുണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് വാർദ്ധക്യത്തിലേക്ക് വീണുപോകും പോകും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ നോക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജിമ്മിനൊന്നും പോകാൻ പറ്റാതാവും ഈ ഒരു സ്പോർട്സൊക്കെ മൊത്തത്തിൽ നിൽക്കും ആർക്കും ഓടാൻ പോകാൻ പറ്റാതാവും അതുപോലെ തന്നെ സ്പോർട്സിനൊന്നും പോകാൻ പറ്റാത്തതാവും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്താകും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റാത്തതാവും നമുക്ക് ഒരു ബ്രീത്തായിട്ട് നല്ല രീതിയിലൊന്നും ശ്വാസം വലിക്കാൻ പറ്റാത്തതാവും അതേ ടൈമിൽ നമുക്ക് നല്ലൊരു ഒരു ഈ കാണുന്ന ഫീവറോ നോർമലായിട്ട് ജലദോഷങ്ങളോ ഒന്നും തന്നെ വരില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നല്ലതാണെങ്കിലും നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് വീക്കാവും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ ഒരു സൈഡിലെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഐ ഗ്യാസ് ഉണ്ടല്ലോ ഐ ഗ്യാസ് മാസ്ക് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു രീതിയിൽ പോകുമ്പോൾ ഓപ്പോസിറ്റ് ഒരു നോർമൽ ക്ലാസ് ഫാമിലി ആണല്ലോ മിഡിൽ ക്ലാസ് ഫാമിലി ലോ ക്ലാസ് ഫാമിലി പുവർട്ടി ലൈൻസിന് താഴെയുള്ള ആൾക്കാർ അവർക്കൊക്കെ ഈ ഒരു ഐ ഗ്യാസ് മാസ്ക് മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സിറ്റിയിലുള്ള കുഞ്ഞു കുഞ്ഞു വീട്ടിലെ താമസിക്കുന്ന ഒരു നോർമലായിട്ടുള്ള ഗ്യാസ് മാസ്ക് ആയിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്നത് സോ അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു സെൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റി ടോട്ടലായിട്ട് നഷ്ടമാവുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അവർക്ക് ഈ ഒരു മണം എടുക്കാൻ പറ്റാത്ത രീതിയിലെന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് ആ ഒരു സെൻസിബിലിറ്റി കപ്പാസിറ്റി മൊത്തം പോകും അതുപോലെ തന്നെ അവരുടെ ഒരു വോക്കൽ കോഴ്സ് കംപ്ലയിൻ്റ് ആവും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതായത് അടുത്ത് നിന്ന് മറ്റൊരാടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഷൗട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കേണ്ടി വരും സോ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ഷൗട്ട് ചെയ്ത് അവസാനം വോക്കൽ കോഡ്സ് ആയി പിന്നെ അവർ സ്വയം ഈ ഒരു സൈൻ ലാംഗ്വേജ് പഠിച്ചിട്ട് അവരെങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് സംസാരിക്കാം ആംഗ്യം കാണിക്കാം എന്നുള്ള രീതിയിൽ അവർ പഠിക്കാൻ തുടങ്ങും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നോർമലായിട്ടുള്ള ഗ്യാസ് മാസ്കിൻ്റെ ആ ഒരു ലെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുർ ലെൻസ് ആണെന്ന് പറയുന്നത് ബ്ലർ ആവുന്ന ലെൻസ് ആണ് അതുപോലെ തന്നെ ഓഡിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹെൽമെറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓഡിബിലിറ്റി നമുക്ക് മനസ്സിലാവും വെളിയിൽ നിന്ന് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ഹെൽമെറ്റിൽ മനസ്സിലാവില്ലെങ്കിൽ മറ്റു ചില ഇതൊക്കെ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തോന്നുന്നുണ്ട് സോ ആ ഒരു ലെവലിൽ നമ്മൾ ഈ ഒരു ആ ഒരു നോർമൽ ഗ്യാസ് മാസ്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഈ ഒരു ഐ എന്ത് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ബ്ലർ ആവാൻ തുടങ്ങും കാഴ്ച ശക്തി കുറയും അതുപോലെ തന്നെ കേൾവി ശക്തി കുറഞ്ഞു അതും ബ്ലർ ആവാൻ തുടങ്ങും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ലൈഫ് ആ ഒരു ഗ്യാസ് മാസ്ക് വെച്ചിട്ട് ആ ഒരു ഐ ഗ്യാസ് മാസ്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ലൈഫ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു വെതർ ചേഞ്ച് വന്നാൽ പോലും നമ്മുടെ ബോഡിയിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഒരു ഒരു നോർമൽ തണുപ്പ് വന്നാൽ പോലും നമുക്ക് താങ്ങാൻ പറ്റാതാവും നോർമൽ ഒരു ചൂട് വന്നാൽ പോലും നമുക്ക് താങ്ങാൻ പറ്റാതാവും നമ്മുടെ കൈ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു വെദറിൻ്റെ ചേഞ്ച് നമുക്ക് മനസ്സിലാവും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ജനിച്ചപ്പോൾ മുതലേ ആ ഒരു മാസ്ക് യൂസ് ചെയ്യാൻ തുടങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫേസിലൊക്കെ ഈ ഒരു ഓക്സിജൻ പോകാത്ത രീതിയിൽ ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങും ഭയങ്കരമായിട്ട് ചുരുളാൻ തുടങ്ങും പാടുകൾ വീഴും നമ്മുടെ മുടിയുടെയും ഈയൊരു എന്താ കണ്ണിൻ്റെ ഒക്കെ കളർ മാറും മുടിയുടെ കളർ ഈ കറുപ്പും തുടങ്ങുന്നത് വേറെ ഏതെങ്കിലും കളറാവും അതിൻ്റെ അതുപോലെ തന്നെ നമ്മൾ ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ഒരു വാർദ്ധക്യത്തിലേക്ക് പോകും പിന്നെ ഈ ഒരു കണ്ണ് റെഡ് കളറാവും അങ്ങനെ കുറച്ച് കാലങ്ങൾ പോകുന്ന സമയത്ത് സയന്റിസ്റ്റുകൾ ഒരുപാട് വർഷങ്ങൾ ഒരു വാക്സിൻ കണ്ടുപിടിക്കും ആ ഒരു വാക്സിൻ വെച്ചിട്ട് ഇവരെങ്ങനെയാണ് ക്ലിയർ 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 ചെയ്യുന്നത് എന്നൊരു കാര്യം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ മാത്രമേ ശ്വസിക്കാൻ പറ്റുകയുള്ളൂ സോ ഈ ഒരു വാക്സിൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോക്സിക് ഗ്യാസ് യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു ലെവലിൽ ടോക്സിക് ഗ്യാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ശ്വാസശ്വാസം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ലെങ്ങ്സിനെ ഡിഫറൻറ്റായിട്ട് മാറ്റിയെടുക്കുന്ന രീതിയിൽ അവർ ഒരു വാക്സിൻ കണ്ടുപിടിച്ചാൽ ആ ഒരു വാക്സിൻ കൊടുക്കാൻ തുടങ്ങും എന്നാലും വാക്സിൻ യൂസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ മാസ്ക് പൊതുവായിട്ട് എല്ലാവരും മാറ്റാൻ തുടങ്ങും പക്ഷേ ജനിച്ചപ്പോൾ മുതലേ മാസ്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യമേ മാസ്ക് യൂസ് ചെയ്ത് എടുത്ത് മാറ്റാൻ ഒരു ഭയമായിരിക്കുമെന്നുള്ളൊരു കാര്യം പറഞ്ഞു കാരണം മുഖത്ത് അത് ഫിറ്റ് പോകും അതെടുത്ത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഈ ഒരു കൊച്ചു കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ ജനിച്ചപ്പോൾ മുതലേ മാസ്ക് ഇട്ടുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് അതൊക്കെ ഒരു പൊതുവേ ഒരു ഭയം തന്നെയായിരിക്കും അതേ ടൈമിൽ നോക്കുക മാസ്ക് മാറ്റിയിട്ട് വീണ്ടും എന്താ ചെയ്യുന്നുണ്ട് ഒരു വാക്സിനൊക്കെ യൂസ് ചെയ്തിട്ട് അൾട്ടായിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഓരോരുത്തരൊക്കെ വളരെ വലിയ രീതിയിൽ വീണ്ടും ശ്വസിക്കാൻ തുടങ്ങും ഫ്രീ ആയിട്ട് ഫ്രീ എയർ കൊള്ളാൻ തുടങ്ങും പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ നമ്മളൊരു മുടിയൊക്കെ കളർ മാറിയല്ലോ നമ്മുടെ കണ്ണിൻ്റെയൊക്കെ റെഡ് ആ ഒരു കളറൊക്കെ മാറിയത് അത് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു പേസിൻ്റെ ഒക്കെ മൊത്തം ചേഞ്ച് ചെയ്യാനായിട്ട് വീണ്ടും സയൻറ്റിസ്റ്റില് ഇരു മെഡിക്കൽ എക്സ്പേർസ് വീണ്ടും വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അത് അതിനൊരു പോം വഴി കണ്ടെത്തി വീണ്ടും നമ്മളൊരു നോർമൽ ഹാപ്പി ലൈഫിലേക്ക് പോകുന്ന സമയത്ത് അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഇത്രയും കാലം മാസ്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മാസ്ക് മാറ്റാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഐ ഗ്യാസ് മാസ്ക് ആണെങ്കിലും നോർമൽ ഗ്യാസ് മാസ്ക് ആണെങ്കിലും നമ്മൾ മാറ്റുന്നതിന് മുമ്പ് ഒന്ന് ഡീപ്പ് ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യണം ഡീപ്പ് ആയിട്ടൊന്ന് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്വാസം പിടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു മാസ്ക് പതിയെ ഊരി മാറ്റുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആ ഒരു വെതർ ഒക്കെ നമുക്ക് ബോഡിയിൽ അഫക്റ്റ് ആകും അഫക്റ്റ് ആയതിനു ശേഷം നമ്മൾ പെട്ടെന്ന് ഒരു തവണ ഒന്ന് തുമ്മും തുമ്മിട്ട് നമ്മുടെ ഈ ഒരു ബോഡിയിലുള്ള ഒരു സ്ഥിരം ഇംപ്രൂവ് ആയതിനേശേഷം നമ്മുടെ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ പെട്ടെന്ന് വർക്ക് ആയതിനു ശേഷം നമ്മൾ ആ ഒരു ടോക്സിക് ഗ്യാസ് വീണ്ടും നമ്മൾ ശ്വസിക്കാൻ തുടങ്ങും പക്ഷെ അതിന് മെനി ഇയേഴ്സ് എടുക്കും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ പതിയെ പതിയെ നമ്മുടെ ആ ഒരു വേൾഡ് ആ ഒരു ലെവലിലേക്ക് മാറും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു ലെവലിൽ നമ്മുടെ വേൾഡ് മൊത്തം ചേഞ്ചായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ടോക്സിക് ഗ്യാസ് വേൾഡ് മൊത്തം ആവുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങും വലിയ രീതിയിലൊരു പ്രശ്നമായിട്ട് മാറും നമ്മുടെ എയർ മൊത്തം ടോട്ടലായിട്ട് പോയിസൺ ആവും ഗ്യാസ് ആവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വെള്ളം വെള്ളത്തിൻ്റെ സാന്ദ്രത കടലിൻ്റെ സാന്ദ്രത ഭയങ്കരമായിട്ട് കൂടും ഇത്രയും പ്രശ്നങ്ങൾ വരും ഇതിനെല്ലാത്തിനും കാരണം ഒരേ ഒരു കാരണം മാത്രമാണ് നമ്മൾ മാത്രമാണ് ഈ ഒരു ലെവലിൽ നമ്മുടെ ലൈഫിനെ നമ്മുടെ ഭൂമിയേയും ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം സോ ഇത് കേട്ട സമയത്ത് നിങ്ങൾക്ക് കുറപ്പായിട്ടും ഭയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല നമ്മളിനി എന്തെങ്കിലും ചെയ്താൽ നോർമൽ ഫീലേക്ക് പോകുമെന്നുള്ളൊരു കാര്യം അറിയില്ല ബട്ട് എന്താണെങ്കിലും ഇതിനൊരു പോമ്പഴി കണ്ടെത്തേണ്ടത് നമ്മുടെ ആവശ്യമാണെന്നുള്ളൊരു കാര്യം ബേസിക്കായിട്ട് പറഞ്ഞുകൊണ്ട് ലൈഫ് ലൈഫൊരിക്കലും നമ്മുടെ നമുക്കിത് ബാധിച്ചില്ലെങ്കിലും നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ തലമുറ മേ ബി നമ്മുടെ തലമുറയുടെ തലമുറയുടെ തലമുറയ്ക്ക് ഇത് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഒന്ന് ആലോചിച്ചൊക്കെ അങ്ങനെ ഒരു ലൈഫ് നമുക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ അവസ്ഥയെന്നുള്ളൊരു കാര്യം സോ ഈ ഒരു കാര്യം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം മാക്സിമം നമ്മളെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരു പത്ത് മരമോ അല്ലെങ്കിൽ ഒരു അഞ്ച് മരമോ നടാൻ ശ്രമിച്ചു നോക്കുക ലൈഫിൽ നമ്മൾ നേച്ചറിനെ സ്നേഹിക്കാൻ തുടങ്ങുക ഇതൊക്കെയായിരിക്കും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞത് സോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവർക്കും ഈ ഒരു കാര്യം അറിയാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്ത നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്കും until then by signing off you love you all take care stay home tata bye bye peace out guys cheers love you all tata take care